أعلم أنه لا إله إلا الله. സഹോദരങ്ങളെ, പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഇസ്ലാമിൻ്റെ കവാടവും സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവുമാണ്. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇതിൽ വിശ്വാസമർപ്പിച്ചവനായി ഉരുവിട്ടാൽ മുതിർന്ന നിഷേധിയും ബഹുദൈവാരാധകനും യഥാർത്ഥ സത്യവിശ്വാസിയും വിജയത്തിനർഹനുമായി മാറുന്നതാണ്. കാരണം ഈ പരിശുദ്ധമായ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം റിസാലത്ത് എന്നീ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധമായ കലിമ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുന്നതിന് ഇതിന്റെ ആശയ സന്ദേശങ്ങൾ കഴിയുന്നത്ര മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഈ കലിമയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇത് അല്ലാഹു ഏകനാണ് എന്ന സമ്മതം ഉൾക്കൊള്ളുന്നു. ഇതിന്റെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരും തന്നെ ആരാധന അർഹിക്കുന്നില്ല എന്നതാണ്. കാരണം നമ്മുടെയും എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവും ഉടമസ്ഥനും പരിപാലകനും തീറ്റിപ്പോറ്റുന്നവനും എല്ലാം അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവാണ് നാം എല്ലാവരുടെയും പരിപാലകൻ. നമുക്ക് ആഹാരം തരുന്നത്, പാനീയം നൽകുന്നത് അല്ലാഹുവാണ്. വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ. നമുക്ക് രോഗം തരുന്നതും നമ്മുടെ രോഗം ഭേദമാക്കുന്നതും അല്ലാഹുവാണ്. വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ. നമ്മെ സമ്പന്നനാക്കുന്നത്, ദാരിദ്ര്യത്തെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, എല്ലാവിധ ഉത്ഥാന പതനങ്ങളും പടച്ചവന്റെ നിയന്ത്രണത്തിലാണ്. ആകാശഭൂമികളിലുള്ള സർവചരാചരങ്ങളും, അത് മനുഷ്യരാകട്ടെ മലക്കുകളാകട്ടെ ആരുമാകട്ടെ, അല്ലാഹുവിനോട് അവന്റെ മഹത്തായ കഴിവുകളോട് അവന് ആരാധനയ്ക്ക് ഉള്ള അർഹതയോട് അല്പം പോലും പങ്കുകാരല്ല. ആർക്കും അല്ലാഹുവിന്റെ തീരുമാനം തകിടം മറിക്കാനോ അല്ലാഹുവിന്റെ കാര്യത്തിൽ കൈകടത്താനോ സാധിക്കുന്നതല്ല. ആകയാൽ ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. എന്തുകൊണ്ട്? പടച്ചവൻ സ്വയം ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം. അല്ലാഹുവിന് ഉറക്കമില്ല, മയക്കമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ്. അല്ലാഹു വലിയ ഗൗരവമുള്ളവനാണ്. അവന്റെ അനുമതിയില്ലാതെ ആരും ശുപാർശ പോലും ചെയ്യുന്നതല്ല. അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്. വലാ യുഹീതൂന ബിശൈഇം മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. പടച്ചവനാണ് അറിവ് നൽകുന്നവൻ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ കുർസിയ് ആകാശഭൂമികളേക്കാൾ വിശാലമായിരിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആകാശഭൂമികളെ സംരക്ഷിക്കുന്നതുകൊണ്ട് പടച്ചവന് യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല. വഹുവൽ അലിയുൽ അസീം. അല്ലാഹു ഉന്നതനാണ്, മഹത്വപൂർണനാണ്. ആകയാൽ അല്ലാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കണം. എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവന് മുമ്പാകെ മാത്രം സമർപ്പിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവ്വലോകങ്ങളുടെയും പരിപാലകനാണ്. അർറഹ്മാനിർ റഹീം. വലിയ കരുണയുള്ളവനാണ്. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്.
إياك نعبد وإياك نستعين. അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു. കാരണം അള്ളാഹു മാത്രമാണ് യഥാർത്ഥ സർവാധിപതി, സർവോന്നത വിധികർത്താവ്. ഇക്കാരണത്താൽ അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും വിനയത്തോടെ അനുസരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കെതിരിൽ മറ്റാരുടെയും വിധിവിലക്കുകളെ അവർ സ്വന്തം മാതാപിതാക്കളോ ഭരണാധികാരിയോ നേതാവോ സ്നേഹിതനോ എന്നല്ല, സ്വന്തം ഇഷ്ടം തന്നെയാകട്ടെ, ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ, ആരാധനാ വണക്കങ്ങൾക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് നാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായിരിക്കൽ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മെ കാണുമ്പോൾ ലോകത്തുള്ള ജനങ്ങൾ നാം അള്ളാഹുവിന് മാത്രം ദാസനാണെന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ പരിപൂർണമായി അനുസരിക്കുന്നവരാണെന്നും അള്ളാഹുവിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നും മനസ്സിലാക്കണം. ആകയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം ഓരോരുത്തരുടെയും പ്രതിജ്ഞയും പ്രഖ്യാപനവുമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ വീക്ഷണവും വിശ്വാസവുമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ പ്രവൃത്തിയും പ്രതാപവുമാകട്ടെ. ഈ അനുഗ്രഹീതമായ കരിമ ദീനിന്റെ ആദ്യത്തെ ഇഷ്ടികയും എല്ലാ പ്രവാചകന്മാരുടെയും പ്രഥമവും പ്രധാനവുമായ അധ്യാപനവുമാണ്. ഈ ലോകത്ത് വന്ന മുഴുവൻ നബിമാരും ആദ്യമായി പ്രബോധനം ചെയ്തത്, പ്രധാനമായും പ്രബോധനം ചെയ്തത് ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്നുള്ളതാണ്. ഈ വിശ്വാസം നമുക്ക് അരക്കിട്ടുറപ്പിക്കാനുള്ള മാർഗം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹുവിനെ പറ്റി അധികമായി അറിയുകയും പടച്ചവനെക്കുറിച്ച് അധികമായി പറയുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. അതായത് പരിശുദ്ധ ഖുർആൻ ആശയം അറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം, അള്ളാഹുവിനെക്കുറിച്ച് അധികമായി അറിയണം, കേൾക്കണം, വായിക്കണം, പറയണം. രണ്ടാമത്തെ വളരെ ലളിതമായ മാർഗം ഈ പരിശുദ്ധമായ കരിമ അധികമായി നമ്മൾ ദിക്ര ചൊല്ലലാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ നാമവുമായി ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ولا إله إلا الله والله أكبر سبحان الله الله പരമ പരിശുദ്ധനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലാഹു സർവസമ്പൂർണനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. അല്ലാഹു അക്ബർ അല്ലാഹു മഹോന്നതനാണ്. കുറഞ്ഞത് ഒരു ദിവസം നമ്മൾ ഈ ദിക്ര 100 പ്രാവശ്യം ചൊല്ലണം. കൂടാതെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇടയ്ക്കിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതിലൂടെ ഒരു ഭാഗത്ത് നമ്മുടെ ഈമാൻ ഉറയ്ക്കുന്നതാണ്, മറുഭാഗത്ത് നമുക്കുന്നതമായ കൂര് ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി അഫ്ളൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പടച്ചവനെ പ്രത്യേകം സ്മരിക്കുന്നതിന് ഒരു വചനം പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അരുളി ലാ ഇലാഹ ഇല്ലല്ലാ പറയിൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിനെ നിന്റെ എല്ലാ ദാസന്മാരും പറയുന്നതാണല്ലോ, ഞാൻ പ്രത്യേകമായൊരു വചനമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അറിയിച്ചു, അല്ലയോ മൂസ, ഏഴാകാശങ്ങളും ഭൂമികളും ഒരു ത്രാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മറ്റൊരു തട്ടിലും വെച്ചാൽ അതിനായിരിക്കും ഭാരം കൂടുന്നത്. അതുകൊണ്ട് അധികമായി ഈ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കും. അക്ഷരശുദ്ധിയോടെ അർത്ഥം ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇ ഹംസയാണ്, ലാ ഇ ലാഹ ഇല്ലല്ലാഹ്, അവസാനം ഹായുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുരുക്കത്തിൽ ഈ ദിക്ര നമ്മൾ അധികരിപ്പിക്കൻ, ഒരു ഭാഗത്ത് നമുക്കുന്നതമായ പ്രതിഫലം ലഭിക്കും, മറുഭാഗത്ത് നമ്മുടെ ഈമാൻ ഉറയ്ക്കും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ അകവും പുറവുമാകും, രാവും പകലുമാകും, ജീവിതവും മരണവുമാകും,
നാളെ ആഖിറത്തിൽ ഈ പരിശുദ്ധമായ കലിമയും വഹിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ അരികിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. നാളെ പരലോകത്തിലെ പ്രധാനപ്പെട്ട വിചാരണ ഈ പരിശുദ്ധമായ കലിമയെ കുറിച്ചായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനു വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും ബഹുദൈവാരാധന, പടച്ചവനോട് പങ്കുചേർക്കൽ, പടച്ചവനോട് ധിക്കാരം കാണിക്കൽ, അനാചാരങ്ങൾ, അക്രമങ്ങൾ, ഇവകളെ തൊട്ടും റഹ്മാനായ റബ്ബ് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം ഈ കലിമയ്ക്ക് അനുസൃതമാക്കുമാറാകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود. ഇസ്ലാമിന്റെ പ്രവേശകം പരിശുദ്ധ കലിമയാണ്. ആ കലിമയുടെ ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഈ കാര്യം കഴിഞ്ഞ ദറസിൽ പറയപ്പെട്ടു. പരിശുദ്ധ കലിമയുടെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ് അടുത്തതായി നാം അറിയേണ്ടത്. ആ ഭാഗമാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമുന്നത ദൂതനാണെന്ന് ഇത് വിളിച്ചറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്നതിന്, പഠിപ്പിക്കുന്നതിന്, പ്രേരിപ്പിക്കുന്നതിന് മഹാന്മാരായ പ്രവാചകന്മാരെ അയക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ ദിശാസന്ധികളിൽ ഇപ്രകാരം ധാരാളം നബിമാർ വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിങ്ങനെ ധാരാളം നബിമാർ ഈ ലോകത്ത് വരികയുണ്ടായി. അവരെല്ലാവരും വലിയ മഹാത്മാക്കളായിരുന്നു, സമുന്നത ഗുണങ്ങളുള്ളവരായിരുന്നു. അവരുടെ മഹത്വങ്ങളെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മളും അവരിൽ വിശ്വസിക്കണം, അവരെല്ലാവരെയും ആദരിക്കണം, ഒരു നബിയെപ്പോലെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ഈ ലോകത്ത് ധാരാളം നബിമാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം ഏതാണ്ട് ഒന്നായി തീരുകയും പരസ്പരം ബന്ധപ്പെടാനുള്ള സാഹചര്യം സംജാതമാകുകയും ചെയ്തപ്പോൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മഹാന്മാരായ നബിമാരുടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള പരിശ്രമത്തിലൂടെ ഈ മാനവരാശി അതിന്റെ പൂർണ്ണത കൈവരിച്ചതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. അറേബ്യയിൽ മക്ക മുക്കറമ എന്ന അനുഗ്രഹീതമായ സ്ഥലത്ത് അബ്ദുള്ള, ആമിന ബീവി എന്നീ ദമ്പതികളുടെ പുത്രനായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. വളരെ സുരക്ഷിതമായ നിലയിൽ വളർന്നു. അന്ന് ലോകം മുഴുവനും പൊതുവിലും മക്ക മുക്കറമ പ്രത്യേകിച്ചും വലിയ ഇരുളുകളിലും നാശങ്ങളിലും വീണിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്നും അകപ്പെടാതെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരുകയുണ്ടായി. 40-ാമത്തെ വയസ്സിനോടടുത്തപ്പോൾ ഒരു ഭാഗത്ത് ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനും മറുഭാഗത്ത് ഇതിന് എന്തെങ്കിലും ഒരു മാർഗം പരിഹരിക്കാനും തിരുത്താനുമുള്ളൊരു മാർഗം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലും ഹിറാ ഗുഹ എന്ന ഒരു ഗുഹയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം ഏകാന്തവാസം അനുഷ്ഠിച്ചു. ആ സന്ദർഭത്തിൽ ഒരിക്കൽ മഹാന്മാരായ നബിമാർക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചുകൊടുത്തിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെ 3 പ്രാവശ്യം ആലിംഗനം ചെയ്തുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പ്രവാചകത്വത്തിന്റെ സമുന്നത സ്ഥാനത്തേക്കടുത്തുയർത്തി.
അള്ളാഹുവിന്റെ നാമത്തിൽ പടച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് പടച്ചവന് പൊരുത്തമായ നിലയിൽ പടച്ചവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അധികമായി പാരായണ പഠനങ്ങൾ നടത്തുക എന്ന് വിശുദ്ധമായ വചനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആദ്യമായി അവതീർണമായത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചു. 10 വർഷം മക്ക മുക്കറമയിൽ പരിശ്രമിച്ചു. 13 വർഷം മദീന തയ്യിബയിൽ പരിശ്രമിച്ചു. വളരെ മാതൃകാ വ്യക്തിത്വങ്ങളായ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. അവർക്കാണ് സഹാബാക്കിറാം എന്ന് പറയപ്പെടുന്നത്. സഹാബാക്കൾ വളരെ ഉന്നത ഗുണങ്ങളുള്ളവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുണങ്ങളുടെ എല്ലാം അടിസ്ഥാന ബിന്ദുവായിരുന്നു. ഇതാണ് നമ്മുടെ പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ 2ാം ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വന്ന അവസാനത്തെ ദൂതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം ശരിയും സത്യമാണെന്ന് നാം വിശ്വസിക്കുക. ഉദാഹരണമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ളതാണെന്ന് അറിയിച്ചു തന്നു. മലക്കുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു. അന്ത്യനാളുണ്ടാകുമെന്നുണർത്തി മരിക്കുന്നവരെല്ലാവരും 2ാമത് എഴുന്നേൽക്കുന്നതാണെന്ന് വിവരിച്ചു. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസൃതമായി സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ പോകേണ്ടി വരും എന്നും അറിയിച്ചു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കണം, അതിൽ വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുക, തങ്ങൾ അറിയിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആദരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ പകർത്തുക, തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക. നിർബന്ധമായതും പുണ്യകരമായതുമായ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശങ്ങൾ പകർത്തുക, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ. ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂ വനസറൂ വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും തങ്ങളെ സ്നേഹിച്ചാദരിക്കുകയും സഹായിക്കുകയും തങ്ങളോടൊപ്പം അവതീർണമായ സന്ദേശങ്ങളെ അനുധാവനം ചെയ്യുകയും ചെയ്തവരാരോ അവർ ഇരുലോകത്തും വിജയിക്കുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ കലിമയുടെ 1ാം ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കുന്നതിന് അള്ളാഹുവിനെ പറ്റി അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലണമെന്ന് പറഞ്ഞു. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസം ഉറക്കുന്നതിന് എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അധികമായി പറയണം, കേൾക്കണം, വായിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വായനയായിരിക്കണം വിശ്വനായകൻ, കാരുണ്യത്തിന്റെ തിരുദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തെ കാര്യം, അധികമായി സ്വലാത്തുകൾ ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. അധികമായി സ്വലാത്തുകൾ ചൊല്ലിൻ. സ്വലാത്ത് ഒരു ഭാഗത്ത് വലിയ നന്മകൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. കുറഞ്ഞത് 40 പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുപ്പം നേടാൻ കഴിയും, തങ്ങളുടെ ഷഫാഅത്തിന് അർഹനാകും. മറുഭാഗത്ത് ഈ പരിശുദ്ധമായ കലിമയിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നതാണ്, നമ്മിൽ വർദ്ധിക്കുന്നതാണ്. ആകയാൽ
ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അധികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വായിക്കിൻ, മനസ്സിലാക്കിൻ, കേൾക്കിൻ. അതിൽ വലിയ വലിയ പാഠങ്ങളുണ്ട്, വലിയ സന്ദേശങ്ങളുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിന് ധാരാളം രചനകൾ തയ്യാറാക്കി അത് വായിച്ച് അധികമായി മനസ്സിലാക്കിൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അധികമായി സ്വലാത്തുകൾ ചൊല്ലിൻ. ചുരുക്കത്തിൽ ഇതാണ് ദീനിന്റെ തുടക്കം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഈ കാര്യങ്ങളിലൂടെ മനസ്സിലായി കാണും, പരിശുദ്ധമായ കലിമ ഒരു വലിയ പ്രതിജ്ഞാ വാക്കാണ്, വലിയൊരു കരാറാണ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകനാണെന്നുമുള്ള വലിയൊരു പ്രതിജ്ഞയും കരാറുമാണ്, അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി പിൻപറ്റുന്നതാണ് എന്ന ഒരു സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ കലിമയിൽ അടങ്ങിയിരിക്കുന്നത്. ആകയാൽ ഈ ഒരു സാക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതിനാണ് എല്ലാവിധ ഉന്നത വാഗ്ദാനങ്ങളും അല്ലാഹു നൽകിയിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ളത്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ആരെങ്കിലും സത്യമനസ്സാക്ഷിയോടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് സാക്ഷ്യം വഹിച്ചാൽ അല്ലാഹു നരകാഗ്നി അദ്ദേഹത്തിന് നിഷിദ്ധമാക്കുന്നതാണ്. ആകയാൽ സഹോദരങ്ങളെ, ഈ കലിമയുടെ യാഥാർത്ഥ്യത്തെയും മഹത്വത്തെയും നമ്മൾ ശരിക്കും മനസ്സിലാക്കി മനസ്സാ വാച കർമ്മണ സാക്ഷ്യം വഹിക്കാനും ജീവിതം അതിനനുസൃതമായി നയിക്കാനും നമുക്ക് തീരുമാനമെടുക്കാം. ആകയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ ഉറച്ച വിശ്വാസവും വീക്ഷണവുമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ പ്രതിജ്ഞയും പ്രഖ്യാപനവുമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും മുഴുവൻ മാലോകർക്കും നമ്മുടെ സന്ദേശവുമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവിധ തൗഫീഖ്